എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കാണിക്കുന്നത്. ബീഫും കൂർക്കയും കൂടെ ഒലത്തുന്ന കോട്ടയത്തുനിന്ന് ഞാനിവിടെ തൃശ്ശൂർ വന്നേ പിന്നെയാണ് ഇത് ഇങ്ങനെ ഈ ബീഫിനകത്തൊക്കെ ഇട്ട് ഓരോന്ന് ഒലത്തുന്നത് കാണുന്നത്. ചേന കായ ഒക്കെ ഇട്ട് ഇവരിവിടെ ഒലത്താറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ചുമ്മാ ബീഫ് ഒലത്തെ ഒരു അങ്ങനെ തന്നെ അങ്ങ് ഒലത്തി എടുക്കുകയുള്ളൂ, ഇച്ചിരി തേങ്ങത്തൊക്കെ ഇട്ട്. പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല, കായ കൂർക്ക ചേന ഒക്കെ ഇട്ട് ഒലത്തി എടുക്കാറുണ്ട്. അതിൽ കായും അല്ല ബീഫും കൂർക്കയും കൂടെ ഉള്ളതാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. ബീഫും കൂർക്കയ്ക്കും വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബീഫ്, മഞ്ഞൾ, കുറച്ച് മസാല, ഒരു കറുവാപ്പട്ടയുടെ ഇല, ഉപ്പ് എല്ലാം ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളം ഇത് നമുക്ക് വെച്ചിരിക്കുന്നത് കൂർക്ക ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു 3/4 kg ബീഫുണ്ട്, അതാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അതിന് വേണ്ടി കൂർക്ക ഇതൊരു 1/2 kg എടുത്തുണ്ട്. 400 gram കാണത്തുള്ളൂ, 1/2 kg അതൊക്കെ ചില്ല. ഇതിന് ഒലത്തി ചേർക്കാനുള്ള സാധനങ്ങളാണ് സവോള മീഡിയം സൈസ് 2 എണ്ണം, ഒരു 1/2 തേങ്ങാക്കൊത്ത്. ഇവിടെയുള്ളവർ തേങ്ങാക്കൊത്ത് ഇടാറില്ല, പക്ഷേ ഞാൻ ഒരു രുചിക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഇടുന്നത്. നമ്മൾക്ക് ബീഫിൻ്റെയും കൂർക്കയുടെയും കൂടെ തേങ്ങാക്കൊത്ത് നല്ലൊരു കോമ്പിനേഷനാണ്, അതുകൊണ്ടിടുന്നതാണ്. വെളുത്തുള്ളി ഒരു 5/8 അല്ലി, അത് അരിഞ്ഞത്. ഇഞ്ചി ഒരു നല്ല കഷ്ണം, വലിയ കഷ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. കരിയാപ്പില, ഇതിന് വേണ്ട മസാലപ്പൊടികളൊക്കെ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3 teaspoon മല്ലിപ്പൊടി, ഇത് 1/2 teaspoon കുരുമുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി 3 teaspoon, ഇത് 2/2 teaspoon ഗരം മസാല, നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് തന്നെയാണ്, അതിനകത്തും കുരുമുളകും ഒക്കെ ഇട്ട് പൊടിച്ചിരിക്കുന്നതാണ്. 1 teaspoon മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ പൊടികൾ ഐറ്റംസ് വേണ്ടിയത്. ഉപ്പ് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് എടുക്കാം. കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധിക എണ്ണ വേണ്ട, കുറച്ച് മതി. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തേങ്ങാക്കൊത്ത് മൂത്തിട്ട് ബാക്കിയൊക്കെ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തയിലൊരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ശകലം ചേർത്ത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ കരിയാപ്പില കൂടെ അങ്ങിടാം. ഒരു പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ തേങ്ങാക്കൊത്തയിലും ഉള്ളിയേലും ഒക്കെ ചില ഉപ്പ് അങ്ങ് പിടിക്കുകയും ചെയ്യും.
ഇത് നന്നായി ഒന്ന് വഴന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, മുക്കാലും വഴഞ്ഞിട്ടായി. നമുക്കിനിയും പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇട്ടൊന്നിളക്കാം. പിന്നെ മല്ലിപ്പൊടി. ഇതിന് രണ്ടിനും മൂപ്പുള്ളതാണ്, അതുകൊണ്ടാണ് ഇച്ചിരി മൂക്കണ്ടിയാണ്. അതുകൊണ്ട് ഒരു ശകലം മൂക്കട്ടെ. ഇനി ഇതെല്ലാം അങ്ങിടാം. മസാലകളെല്ലാം ഇട്ടു. പൊടികളൊക്കെ വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫും കൂർക്കയും ഒരുമിച്ചിട്ട് കൊടുക്കാം. കൂർക്ക കൂടെ ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് അതൊന്ന് കൂർക്ക വേകുന്നത് ഈ കൂട്ടത്തിൽ തന്നെ കിടന്ന് വേകണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുള്ള ആയതുകൊണ്ട് ഇത്തിരി നമ്മൾ ഉപ്പ് മുമ്പേ ഒക്കെ ഇട്ടതാണല്ലോ. അപ്പം കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന്. ഇനി ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെയോ എന്തിൻ്റെയെങ്കിലും പോരാഴിക എരിവോ വല്ലതും പോരാഴികയോ ഉണ്ടെങ്കിൽ ഇത് മതിയാകും. എരിവൊക്കെ ഇത് മതിയാകും. പക്ഷെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂർക്ക ഇതും കിടന്നൊന്ന് വേകട്ടെ. ബീഫ് ഒരുമാതിരി മുക്കാൽ വേവായിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒന്ന് ഏകദേശം ഒരു ഇച്ചിരി നിരക്ക് വരണം, എന്നാലേ ഉള്ളൂ കൂർക്കയും വേണ്ടതല്ലേ. ഇച്ചിരി ബീഫ് ഇച്ചിരി കൂടെ വേകണം. ഇനി ഇത് ഇരുന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടച്ച് വെച്ച് ഇത് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. വേണമെങ്കിൽ നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കാം. ഇവിടെയൊക്കെ ഉള്ളവർ കുറച്ചുകൂടെ കൂർക്ക ഇടാറുണ്ട്. നമ്മൾ പിന്നെ അധികം കൂർക്ക ഇട്ടിട്ടില്ല. ഈ നെയ്യ് കൂർക്ക നെയ്യുള്ള ബീഫാകുമ്പോഴത്തേക്കിന് അതിൻ്റെ നെയ്യ് മുഴുവൻ ഈ കൂർക്ക പിടിച്ച് അതൊരു ടേസ്റ്റ് വരാൻ, ആ നെയ്യ് പിടിച്ചെടുത്ത് ഇത് ഉലർന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റ് വരും. അതാണ് ഇത് ഇങ്ങനെ ഈ കൂർക്കയും ബീഫും കൂടെ ഒക്കെ ഉണ്ടാക്കുന്നത്. പോർക്കിൻ്റെ കൂടെ ഇവിടെയുള്ളവരങ്ങനെ ചെയ്യും. ഈ കൂർക്കയും പോർക്കും ഒക്കെ ഇവിടെ ഒരു മെയിൻ ഡിഷാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇച്ചിരി ഇടൊന്ന്. ഇതിപ്പം നമ്മളധികം നെയ്യില്ലാത്ത ബീഫാണ് വാങ്ങിയിരുന്നത്, അതുകൊണ്ട് അധികം നെയ്യില്ല. ആ എണ്ണ ഒഴിച്ചതിൻ്റെ ഇച്ചിരി എണ്ണമയവും കൂടെ ഉള്ളു. അധികം ഇതൊന്നുമില്ല. ഈക്വൽ എമൗണ്ടിൽ കൂടുതൽ കൂർക്ക എടുക്കും ഇവിടെയൊക്കെ ഉള്ള. ഇതിപ്പം നമ്മുടെ കൂർക്കയും ബീഫും ആയിട്ടുണ്ട്. ഈ പോർക്കിൻ്റെ നെയ്യ് എടുത്ത് വെച്ചേച്ച് ആ നെയ്യിട്ട് ഇത് ഉലത്തി എടുക്കാറുണ്ട് ചിലരൊക്കെ. അതും ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നമ്മളങ്ങനെയൊന്നും കൂട്ടിയിട്ടില്ല, അത് ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ചെയ്തിട്ടും ഇല്ല. നമ്മൾ ആ നെയ്യ് അധികം ഇല്ലാത്ത ബീഫ് തന്നെയാണ് മേടിക്കുന്നത്. നെയ്യില്ലാത്തത് തരണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ്, അതിന് വില കൂടുതൽ വിലയൊക്കെ കൊടുക്കണം, അങ്ങനെയാണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇത് ചെയ്യാം, എടുക്കാം. ഇതാണ് നമ്മുടെ കൂർക്കയും ബീഫും ഒലത്ത്. ഇത് നന്നായിട്ടൊന്ന് വരണ്ടു വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലതായിട്ട് ഒലത്തി എടുത്തിരിക്കുന്നതാണ്, ഉലർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിനൊരു നല്ല സൈഡ് ഡിഷാണ്. അതുപോലെ ഇത് ഇത്തിരി വെള്ളമയത്തോടു കൂടി, അതായത് ഒരു ശകലം ലൂസാക്കിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, പൂരി, ദോശയ്ക്കും ഇത് നല്ല ഇതാണ്. ഇതിനൊക്കെ കൂട്ടാൻ പറ്റും. അതുപോലെ പുട്ടിൻ്റെ കൂടെ ഇത് നല്ലതാണ്. പുട്ടും ബീഫും കൂടെ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇതും കഴിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആ തേങ്ങാക്കൊത്തൊക്കെ കഴിക്കുമ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്.
അതാണ് ഞാൻ തേങ്ങ കൊത്തിട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇവിടെ തേങ്ങ കൊത്തൊന്നും ഇടാറില്ല. അങ്ങനെ നമ്മുടെ ഈ ഡിഷ് ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു വിവരം എന്നോട് പറയുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. എല്ലാവർക്കും ഇത് കണ്ടതിലും നന്ദി, നമസ്കാരം.